അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഐഡിയ എന്താണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ബോട്ടിലാണ് ഗിഫ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഒരു സ്ക്വയർ ഷേപ്പ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു പീച്ച് കളർ പെയിൻറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും സെലക്ട് ചെയ്യാം. കുറച്ച് ബ്രൈറ്റായ കളർ തന്നെ സെലക്ട് ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പം ഞാൻ അതിൻ്റെ സെൻറ്ററിലുള്ള സ്ക്വയർ ഷേപ്പുള്ള ഭാഗം വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഒന്നും കൂടി വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കി ഭാഗത്ത് മാത്രമേ ഞാൻ പീച്ച് കളർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെൻറ്റർ പോർഷനിൽ നമുക്കൊന്ന് വർക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ആ സ്ക്വയറായിട്ട് വിട്ടത്. ഇനി അപ്പോൾ ഞാൻ മുഴുവനായിട്ടും വൈറ്റ് പെയിൻറ്റും ആ പീച്ച് കളറൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് നടുവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ വന്നിട്ട് കലണ്ടർ മോഡൽ ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആളുടെ ബർത്ത്ഡേ വെച്ചിട്ട് ആ മന്ത് വെച്ചിട്ട് ഒരു കലണ്ടറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ട്രേസ് എടുക്കാം. കാലിഗ്രഫി ഫോണിലൊക്കെ ട്രേസ് എടുക്കാം. അപ്പോൾ ഈ ഓഗസ്റ്റ് നമുക്ക് അടിച്ചു കൊടുത്താൽ തന്നെ ഫോണിലൊക്കെ വരും, കാലിഗ്രഫി ഫോൺസ് വരും. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് അത് ബോട്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വെറൈറ്റി ലുക്കുള്ള ബോട്ടിലാണിത്. അപ്പോൾ അത് തന്നെ കലണ്ടർ പോലെ തന്നെ ഞാൻ ഓഗസ്റ്റ് മന്ത് ആണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ പറഞ്ഞിട്ട് ആ വീക്സ് മൊത്തം എഴുതി കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ അടിയിൽ നമുക്ക് നമ്പേഴ്സ് എഴുതി കൊടുക്കാം. പൂർണ്ണമായിട്ടുണ്ട്. ഞാൻ നമ്പേഴ്സ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ സ്കൈ ബ്ലൂ കളറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. കളർ പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിലിനെ അലങ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ പൂക്കൾ എടുത്തിട്ട് ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോട്ടിലിൻ്റെ ആ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഇലകളും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കളർ പേപ്പറിൽ തന്നെ വെട്ടിയെടുത്തിട്ടുള്ളതാണ്. ഫ്ലവറിനെ ഒന്നുകൂടി അട്രാക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒന്ന് ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് പെയിൻറ് വെച്ചിട്ട് തന്നെ ഒരു ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ബ്രൈറ്റായി നിൽക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്കൈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ മാച്ചായി നിൽക്കുന്നുണ്ട്. അതോട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തത്. Thank you.
ബർത്ത്ഡേ ഗിഫ്റ്റിൽ മെയിൻ വർക്ക് വരുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ ബർത്ത്ഡേ ഡേറ്റിന്റെ മുകളിൽ ഒരു ഹാർട്ട് വരച്ചെടുക്കാൻ ചെയ്യുന്നത്. നൈസായിട്ട് ഒരു ലവ് ചിഹ്നം വരച്ചു കൊടുക്കുക. അപ്പൊ ഞാനൊരു 17-ാം തീയതി ഇന്നുള്ള ഡേറ്റിന്റെ മുകളിലാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവിടെ റെഡിയായി. നല്ല ഭംഗിയിൽ നല്ല കളർ തന്നെ കറക്റ്റ് ആയിട്ട് കോംബോ ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പീച്ചും സ്കൈ ബ്ലൂവും പിന്നെ ഗ്രീനും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. ആ വൈറ്റ് അതുകൊണ്ട് തന്നെ എല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണിത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഐഡിയ എന്താന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ അതേപോലെ തന്നെ ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ മുകളിലും ജസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിന്റെ മുകളിലാണ് നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പും ഇടാത്ത രീതിയിൽ തന്നെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മുഴുവനായിട്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് പോലെ കോട്ടല്ല, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും അതിന്റെ മുകളിലായിട്ട് എഴുതി കൊടുക്കുകയാണ്. അതും ഞാൻ കൈ കൊണ്ട് തന്നെ ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ നിന്ന് കാലിഗ്രഫി ഫോണിന്റെ അതേപോലെ ട്രേസ് എടുക്കാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, അത്രയും രസമായിരിക്കും കാണാൻ. നമ്മുടെ ബോട്ടിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയി നിൽക്കും. അപ്പൊ അത് ട്രേസ് എടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാശ് കൊടുത്ത് നമ്മൾ ബട്ടർ പേപ്പർ വാങ്ങിക്കുക പോലും വേണ്ട, അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫോണിൽ തന്നെ ട്രേസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് അങ്ങനെ നിൽക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ചെറിയൊരു വർക്കേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബ്രഷിൽ ഒരു റെഡ് കളർ പെയിന്റ് എടുത്തിട്ട് കുറച്ച് ലവ് ചിഹ്നങ്ങൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹാർട്ട് ഷേപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് വരച്ചു കൊടുക്കണം. അത്രയും സിമ്പിളായിട്ടൊരു ഗിഫ്റ്റാണിത്. കുറച്ച് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലെ ഗിഫ്റ്റാണിത്. അവർക്ക് വല്ല പാരൻസിനൊക്കെ കൊടുക്കാമെന്നെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ചെറിയൊരു ഐഡിയ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഞാൻ ബ്രഷിൽ വൈറ്റ് കളർ പെയിന്റ് എടുത്തിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ റെഡും വൈറ്റും ഒരു കോംബോ വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ ഇവിടെ ആയിട്ട് ഓരോ ചെറിയൊരു ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം ഞാൻ ബോട്ടിലിന്റെ മുകളിലായിട്ട് ഒന്ന് നൂല് ചുറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ത്രെഡാണ്. അപ്പൊ റെഡ് കളർ തന്നെയാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോ എടുത്തപ്പോൾ രാത്രി ആയിട്ടോ, അതാണ് നല്ല ഇരുട്ടായ പോലെ തോന്നുന്നത്. ഭയങ്കരമായിട്ട് നല്ല ഇരുട്ട് തോന്നുന്നുണ്ടല്ലേ, അത് ഞാൻ രാത്രി ആയിട്ട് എടുത്തോണ്ടാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ നൂലൊന്നും ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ബൗ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട. ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോട്ടും കൂടി ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, ഒരു കാർഡ് ബോർഡിൽ ഞാനൊരു പേപ്പർ ഇതാക്കിയിട്ട് അതിന്റെ മുകളിലായിട്ട് കോട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും അവിടെ തൂക്കിയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്, രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പൊ തന്നെ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.